ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ക്രാങ്കന്നൂർ കോട്ട, ടിപ്പു സുൽത്താൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലെ മുസിരീസിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടപ്പുറം കോട്ടയിലേക്കാണ്. ഈ കോട്ടയിലെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അപ്പോൾ 10 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. 10 രൂപ നിരക്കിൽ നമുക്ക് ഈ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാം. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുന്നേ ഈ സ്ഥലം കൊച്ചിയുടെ ഭാഗമായിരുന്നു. പിന്നീട് അത് തിരുവിതാംകൂർ ഭരണകൂടം ഈ സ്ഥലം വാങ്ങുകയും അങ്ങനെ കൊച്ചിയിൽ തിരുവിതാംകൂറിന് സ്വന്തമായിട്ട് ഒരു കോട്ട ഉണ്ടാവുകയാണ് ചെയ്തത്. നമ്മൾ ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് കായലും മറുഭാഗത്ത് കോട്ടയും, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു വാക്ക് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ നടന്ന് നമുക്ക് ഈ കോട്ടയുടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പോകുന്ന നമ്മൾ പോയ ദിവസം അവിടെ മുസിരീസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വോക്ക് വേയുടെ ഒരു വശത്തായി നിരവധി തലമരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നടക്കാനും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ കോട്ടയ്ക്കകത്ത് തന്നെയുണ്ട്. AD 1523 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോട്ടപ്പുറം കോട്ട. പിന്നീട് ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെടുകയും ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് വന്ന് നിങ്ങൾക്കറിയുന്നത് പോലെ ഓരോ അധിനിവേശ കാലഘട്ടങ്ങളായിരുന്നു പിന്നീട് നമ്മൾക്കെല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് തിരുവിതാംകൂർ ഭരണകൂടം ഈ കോട്ട വിലയ്ക്ക് വാങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതൊരു സംരക്ഷിത മേഖലയായിട്ട്, പൈതൃക സംരക്ഷണ മേഖലയായിട്ട് അവർ ഈ സ്ഥലം പ്രഖ്യാപിക്കപ്പെട്ടു. 2009 നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു വകുപ്പ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും പിന്നീട് ഇവിടെ പല ഉത്ഖനനത്തിലൂടെ ഒരുപാട് പഴയ പുരാവസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ കോട്ട വളരെയധികം നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കോട്ടയുടെ പല ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആയിരത്തി 1523 ഈ കോട്ടയുടെ പണി തുടങ്ങിയെങ്കിലും 1526 ഇതിൻ്റെ പണി പൂർത്തിയായെന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മളിവിടെ ഈ കോട്ടപ്പുറം കോട്ടയിൽ വന്നപ്പോൾ ഇവിടെ ഇവിടുത്തെ ഉത്ഖനനത്തിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു മാമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മാമിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെയായിരുന്നു ഇവിടെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത്, അതിൻ്റെ ബാക്കി ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം.
അപ്പോ മാമിന്റെ പേരൊന്ന് പറഞ്ഞോളൂ. എന്റെ പേര് റീമ. ബേസിക്കലി ഞാൻ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ഇപ്പോൾ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റിസർച്ച് വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാം പറഞ്ഞല്ലോ 2009 അല്ലെ 2006-07 കൂടിയിട്ടാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 2009 ഇവിടുത്തെ ഈ എക്സ്കവേഷൻ നടന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ടൈമിലുള്ള ഒരു കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ശരിക്കും 2009 ഇത് ഫുള്ള് കാട് പിടിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ കാണുന്ന ബാക്കി കാണുന്ന വോളൊക്കെ ഏകദേശം ഹാഫ് പോർഷൻ ബറീഡായിരുന്നു, മണ്ണിനടിയിലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാന്നുള്ളൊരു ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. പിന്നീട് അതൊരു സിസ്റ്റമാറ്റിക് എക്സ്കവേഷൻ എന്ന് പറയും, നമ്മൾ ഉത്ഖനനം എന്ന് പറയും, അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പല പോർച്ചുഗീസ് കാലത്തിന് മുൻപ് കുറേ ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നതിൻ്റെ എവിഡൻസസ് തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ആ ഒരു ചെറിയ വർക്കിലും. അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് എക്സ്കവേഷനിലൂടെ ഈ കോട്ടയുടെ ഏകദേശം 1/3 പൂർണ്ണമായിട്ടും എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും എക്സ്കവേറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ അപ്പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഡച്ച് കാലഘട്ടത്തിലെ നിർമ്മിതികളാണ്. ഇപ്പം ഇനി നമ്മൾ നിൽക്കുന്ന ലെവലില്ലേ, ഇതിൻ്റെ താഴെ ഭാഗത്താണ് പോർച്ചുഗീസുകാരുടെ നിർമ്മിതികളെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും ഇത് അവരുടെ സെമിത്തേരി ആയിരിക്കണം. ഇവിടെ ഒരു ചർച്ച് ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ സെമിത്തേരി പോർച്ചുഗീസുകാരുടെ കോട്ട എന്ന് പറയുന്നത് 1500s കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അവർക്കൊരു ചർച്ച്, സെമിത്തേരി, സെമിനാരി, പിന്നെ അവരുടെ ഫുൾ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് താഴെയാണ്, താഴെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു അസ്ഥികൂടം കിട്ടി. അതൊരു യൂറോപ്യൻ്റെ അസ്ഥികൂടാണ്. അപ്പോൾ അത് റേറ്റ് ചെയ്തിരിക്കുന്നത് 1500s. 18-22 ഇടയിലുള്ളൊരു ആൺകുട്ടിയുടെയാണ്. ഓക്കെ. അതും ആ സമയത്ത് മരണപ്പെട്ട് ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ശവക്കല്ലറുകൾ കിട്ടിയിട്ടുണ്ട്. 3 സ്കെലറ്റൺ അസ്ഥികൂടം അങ്ങനെ ശവക്കല്ലറുകളുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രീഫ് പറയാൻ പറ്റുക. പിന്നെ ഈ നമ്മളവിടെ ഫ്രണ്ടിൽ കാണുന്നില്ലേ ഒരു കേര് വരുമ്പോൾ തന്നെ കാണുന്നത്, അത് പോർച്ചുഗീസുകാരുടെ ആ സമയത്തുള്ളതാണോ? ഇല്ല, എല്ലാം മിക്കവാറും ഉള്ള ബിൽഡിംഗ് എല്ലാം ഡച്ചുകാരുടെയാണ് ഇപ്പോൾ കാണുന്നതെല്ലാം. പിന്നെ പോർച്ചുഗീസുകാരുടെ ഒരു കൊത്തളത്തിൻ്റെ ഭാഗം, ഒരു സർക്കുലർ ആയിട്ടുള്ള കെട്ടിടം ആ ഭാഗത്തുണ്ട്. ഓക്കെ. പുറത്തുനിന്ന് കാണാൻ പറ്റും. അവരുടെ സമയത്തുള്ള ആർക്കിടെക്ചർ പറയുന്നത് സർക്കുലർ ബാസ്റ്റിൻസൊക്കെ പോർച്ചുഗീസുകാരുടെയാണ് പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ ബാക്കി കാണുന്നതൊക്കെ നമുക്ക് ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചു തന്നെ പറയാൻ പറ്റുള്ളൂ. പോർച്ചുഗീസുകാരുടെ എന്ന് പറയാൻ മണ്ണിനടിയിലാണ്. അപ്പോൾ അത് പിന്നീട് എന്തെങ്കിലും ഇനി ചെയ്യുമോ കാണാൻ? നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുള്ളൂ. മോണുമെൻ്റ് ആകുമ്പം ഇങ്ങനെ കുഴിച്ചിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റില്ല, മണ്ണ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അന്ന് കുഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു മ്യൂസിയം വരാൻ പോകുന്നുണ്ട്, മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട്. ആ ഫോട്ടോസൊക്കെ വെച്ച് ഫോട്ടോയിലൂടെ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ, പോർച്ചുഗീസ് കാലഘട്ടത്തെ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചൊരു മ്യൂസിയം ആയിരിക്കും, മ്യൂസിയം വെച്ചാൽ സൈറ്റ് മ്യൂസിയം ആണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് പോർച്ചുഗീസ് കാലവും കിട്ടും ഡച്ചും ഒരുമിച്ച് കാണാൻ പറ്റില്ല. ഓക്കെ. പിന്നെ മാം ഒരു സ്റ്റുഡൻറ് വോക്കിൻ്റെ കാര്യം പറഞ്ഞു, ഹെറിറ്റേജ് വോക്ക്, അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? അത് ഗവൺമെൻറ്, സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിച്ചതാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, വിദ്യാഭ്യാസ വകുപ്പും ടൂറിസം വകുപ്പും കൂടെ തീരുമാനിച്ചതാണ് കുട്ടികൾക്ക് ഈ മധ്യ കേരളത്തിൻ്റെ ചരിത്രം. അപ്പം നമ്മൾ 9 പഠിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, മധ്യ കേരള ചരിത്രം, മധ്യ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് ഈ ഏരിയ ആണ്. അപ്പോൾ ചേരന്മാര്, ചേരരാജാക്കന്മാര്, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ചരിത്രവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ മുസ്ലിം പൈതൃക പദ്ധതി പ്രദേശം. അപ്പൊ കുട്ടികൾക്ക് അത് ലൈവായിട്ട് കാണാൻ പറ്റും, ടച്ച് ഫീൽ ചെയ്യാൻ പറ്റും അത്. അപ്പൊ അതൊരു ബോട്ടിംഗ് ട്രിപ്പാണ്. അപ്പോ ആ ബോട്ടിലൂടെ സഞ്ചരിച്ച് എല്ലാ പൈതൃക പ്രതിനിധി പ്രദേശവും സന്ദർശിച്ചു പോകുമ്പോൾ ചരിത്രം ഫുള്ള് ബുക്കിലൂടെ അല്ലാതെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ്, ഔപചാരിക വിദ്യാഭ്യാസ പദ്ധതിയാണ് അത്. അപ്പോൾ അത് അങ്ങനെ കണ്ടുപോകാനായിട്ട് പ്രത്യേകിച്ചും ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാർച്ച് വരെയാണ് നമ്മുടെ ഡേറ്റ്, മാർച്ച് 31, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ മാർച്ച് 31 വരെയാണ്. എത്ര കുട്ടികളെയൊക്കെ? 44 ഫ്രീ ആയിട്ട്, 40-44 വരെയുള്ള കുട്ടികളാണ്, രണ്ട് ബോട്ടുകളിലായിട്ട് ടീച്ചേഴ്സിനോടൊപ്പം. ടീച്ചേഴ്സിനോടൊപ്പം 44 കുട്ടികൾ. പിന്നീട് അങ്ങോട്ട് കൂടുതൽ കുട്ടികളെ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മള് 31 വരെയുള്ള ബുക്കിംഗ് എടുത്തിട്ടുള്ളൂ.
പിന്നീട് തീരുമാനിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്കൂൾ ഓപ്പണിംഗ് വരുന്നതിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക. ഓക്കെ, അപ്പം മാം ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങളായിട്ട് ഇത്രയും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഷെയർ ചെയ്തതിൽ. ഒരുപാട് താങ്ക് യു. താങ്ക് യു. റീമാമ പറഞ്ഞ പോലെ ഇവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്കെൽറ്റൺ ആണിത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോളാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഈ കോട്ടയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പല അവശേഷിപ്പുകളും ഡച്ചുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗീസുകാരെ യുദ്ധത്തിൽ തോൽക്കുകയും പിന്നീട് അത് ഡച്ചുകാർ സ്വന്തമാക്കുകയും ചെയ്ത ഒരു കോട്ടയാണിത്. ഡച്ചുകാരുടെ കാലത്ത് അവർ ഹോളായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ കോട്ടയ്ക്കകത്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സാറിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ സാറ് നമുക്ക് വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ഈ കോട്ടയെ സംബന്ധിച്ച് ഈ കോട്ട ഉണ്ടാവാനുള്ള കാരണങ്ങളും എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ സാറിന് വീഡിയോയിൽ വരാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് സാറ് വീഡിയോയിൽ വരാത്തത്. ഓ, ഇതിന്റെ ഈ താഴെയുള്ള കാണുന്നതാണോ? താഴെയുള്ളത് പോർച്ചുഗീസുകാരുടെ. ഇത് ഈ കൺസ്ട്രക്ഷൻ ഒക്കെ ഡച്ച് ആണല്ലേ. ഇഷ്ടിക യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? കുറച്ച് ഭാഗങ്ങൾ ഉണ്ടല്ലേ. അതൊക്കെ കാണുന്നതില്ലേ, പുതിയതാണല്ലേ. ഏറ്റവും ഇതൊരു നമ്മുടെ അതാണ് സുർക്കി. ഭയങ്കര സ്ട്രോങ് ആല്ലേ. ഓ, അതാണ് ഈ കോട്ടയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോട്ടാന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഞങ്ങൾ. അപ്പൊ സത്യമാണോ അത്? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡച്ചുകാരുടെ കാലത്ത് അവർ പണിയായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ആയുധശാലയാണ്. ഇവിടെ നമുക്ക് ഇരുമ്പ് ഉരുക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിൽ നിന്ന് വരുന്ന സ്ലാഗ് അല്ലെങ്കിൽ കീലെന്ന് പറയുന്ന ഒരു വസ്തു കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെല്ലാർ എന്ന് പറയുന്നത്. ഈ സെല്ലാറിൻ്റെ പ്രത്യേകത എല്ലാ കോട്ടകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ സെല്ലാർ എന്ന് പറയുന്നത്. ഈ സെല്ലാർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് വെടിമരുന്നിന് നനവ് തട്ടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇരുപ്പം തട്ടാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു റൂമിനെയാണ് നമ്മൾ സെല്ലാർ എന്ന് പറയുന്നത്. ഇത് ഈ സെല്ലാറിലേക്ക് നമുക്ക് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ വെടിമരുന്നും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഇത് നിലവിൽ അടച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ചേര രാജവംശത്തിൻ്റെ ഒരു സ്മാരക സ്തംഭമാണ്. ഇതിൽ നമുക്ക് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ രാജമുദ്രയും കാണാൻ സാധിക്കും. പണ്ട് കൊടിമരം നാട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കോട്ടയുടെ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് റൂട്ടുകളിൽ നിന്നുള്ള സഞ്ചാരപാതകൾ കാണാൻ പറ്റും. അതിലെൻ്റെ വലതു ഭാഗത്ത് നിങ്ങൾ കാണുന്നത് പൊന്നാനി എന്ന് വരുന്ന ഒരു റൂട്ടാണ്. പിന്നെ എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നത് എറണാകുളം ഭാഗത്ത് നിന്നുള്ള ചരക്ക് കപ്പൽ വന്നുകൊണ്ടിരുന്ന റൂട്ടാണ്. പിന്നീട് അങ്ങോട്ട് പോകുന്നത് അറബിക്കടലാണ്. ഇത് ഈ കോട്ട മെയിനായിട്ട് ഉണ്ടാവാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്
പണ്ടത്തെ കാലത്ത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ചരക്ക് കപ്പലുകളിലായിരുന്നു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ നിന്ന് പൊന്നാനിയിൽ നിന്നാണെങ്കിലും എറണാകുളത്ത് നിന്നാണെങ്കിലും ഒക്കെ വരുമ്പോൾ ഈ കർത്താസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. കർത്താസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീലാണ്, ഈ ചരക്ക് കപ്പൽ പോവാനുള്ള ഒരു ബൗണ്ടറിയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയാണിത്. മുസിരീസ് ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു എക്സ്കവേഷൻ നടത്താൻ തന്നെ കാരണം 16th century മുതൽ ഇവിടെ ഒരു വലിയ ജനസമൂഹം, വലിയൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ എക്സ്കവേഷന് ശേഷം ഇവിടെ നിന്ന് പലതരത്തിലുള്ള പുരാവസ്തുകൾ കണ്ടെടുക്കുകയും അത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിച്ച് പോരുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കല്ലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവിതാംകൂറിനെയും കൊച്ചിയിനെയും വേർതിരിക്കുന്ന ഒരു അതിരാണ് ഈ കല്ലെന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ തീന്നാണ് എഴുതിയേക്കുന്നത്. ഇതിൽ തൊട്ട് ബാക്കിൽ കോന്നാണ് എഴുതിയേക്കുന്നത്. തീന്ന് വെച്ചാൽ തിരുവിതാംകൂറും കോന്ന് വെച്ചാൽ കൊച്ചി. അപ്പോൾ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ഒരു ബൗണ്ടറിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കല്ലെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പോയത് 1 kilometer ദൂരെയുള്ള ചേരമാൻ പറമ്പിലേക്കാണ്. ചേര രാജവംശത്തിലെ രാജാക്കന്മാരായ ചേരമാൻ പെരുമാളിൻ്റെ രാജകീയ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ തലസ്ഥാന നഗരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ചേരമാൻ പറമ്പെന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേരമാൻ പറമ്പാണ്. ഈ ചേരമാൻ പറമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2nd century രാജാക്കന്മാരുടെ സമയത്ത് അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ വാണിജ്യ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമായിട്ട് ആക്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചേരമാൻ പറമ്പെന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന കറൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൺവെൻഷൻ സെൻ്ററാണ്. ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ പേര് ചേരമാൻ പറമ്പ് കൺവെൻഷൻ സെൻ്റർ എന്നാണ്. ഇവിടെ പലതരത്തിലുള്ള വർക്ക്ഷോപ്സും അതായത് കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്സ് അങ്ങനെയുള്ള കുറേ വർക്ക്ഷോപ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുന്ന ഒരു സെൻ്ററായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്കവേഷൻ്റെ ടൈമിലുണ്ടായിരുന്ന അതിന് മുന്നത്തെ അതിനു ശേഷമുള്ള കാഴ്ചകളും നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേ എങ്ങനെയായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പിക്ചറൈസേഷനും കാര്യങ്ങളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനും സാധിക്കും.
അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതാണ്. ഈ കോട്ടപ്പുറം കോട്ടയുടെ വിശേഷങ്ങളും അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.